BJP ചേർന്ന് സാമൂഹ്യ സേവനം നടത്തുവാൻ കത്തോലിക്ക വൈദികൻ പൗരോഹിത്യം ഉപേക്ഷിച്ചു. BJP ചേർന്ന് പശ്ചിമബംഗാളിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സജീവമായത് ലയോള ഹൈസ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ റോഡ്നി ബോർണിയോ ആണ്. കേരളത്തിലടക്കം സഭാസ്ഥാപനങ്ങളിൽ ലയോളയ്ക്കുണ്ട്. BJP ദേശീയ വൈസ് പ്രസിഡന്റ് മുകുൾ റോയ്, സംസ്ഥാന പാർട്ടി സെക്രട്ടറി സബ്യസാചി ദത്ത്, പാർട്ടി വക്താവ് ഷാമിക ഭട്ടാചാര്യ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് റോഡ്നി ബോർണിയോ പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. അംഗത്വം എടുത്ത ശേഷം ബോർണിയോ വികാരഭരിതമായാണ് സംസാരിച്ചത്. താൻ BJPയിൽ ചേരുന്നത് തന്റെ ജീവിതത്തിലെ ഒരു പുതിയ പാതയാണെന്ന് അദ്ദേഹം പറഞ്ഞു. 22 വർഷമായി ഞാൻ സഭയിലൂടെ ജനങ്ങൾക്കിടയിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇനി മുതൽ ഞാൻ സഭയുടെ കുടക്കീഴിൽ നിന്നും മാറുകയാണ്. പകരം പുറത്തുള്ള ആളുകളെ നേരിട്ട് സേവിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്തിരിക്കുകയാണെന്ന് ബോർണിയോ വ്യക്തമാക്കി. 1999 മുതൽ 2009 വരെ പുരോഹിതനായി പരിശീലനം നേടി. 2009 ബോർണിയോ പുരോഹിതനായത്. കഴിഞ്ഞ 5 വർഷമായി ലയോള ഹൈസ്കൂളിന്റെ പ്രിൻസിപ്പലായിരുന്നു അദ്ദേഹം. പൗരോഹിത്യം ഉപേക്ഷിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹം BJPയിൽ ചേർന്നത്. അതേസമയം സംഭവത്തിൽ ഞെട്ടിയിരിക്കുകയാണ് കത്തോലിക്ക സഭ. കൊൽക്കത്ത അതിരൂപതയിലെ കത്തോലിക്ക സഭാ മേധാവി ആർച്ച് ബിഷപ്പ് ഡിസൂസ പുരോഹിതന്റെ വാക്കുകൾ ഇത് വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. ബോർണിയോയുടെ തീരുമാനം ഏറെ ദുഃഖകരമാണെന്ന് അദ്ദേഹം പ്രതികരിച്ചു. ദുഃഖിതനാണ്, പക്ഷെ പള്ളി വിട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിൽ പ്രവർത്തിക്കുക എന്നത് അദ്ദേഹത്തിന്റെ തീരുമാനമാണെന്നായിരുന്നു ബിഷപ്പിന്റെ പ്രതികരണം. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ BJPയെ കടന്നാക്രമിച്ച ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി, താനൊരു ബ്രാഹ്മണ സ്ത്രീയാണെന്നും BJP തന്നെ ഹിന്ദുവാകാൻ പഠിപ്പിക്കേണ്ടതും മമത പറഞ്ഞു. നന്ദിഗ്രാമിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവെയാണ് മമത ഇക്കാര്യം പറഞ്ഞത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്നും ചണ്ഡിപ്പത് ജപിക്കാറുണ്ട്. BJPയുടെ ഹിന്ദുത്വ കാർഡ് എന്നോട് ചിലവാകില്ല. ഞാനൊരു ബ്രാഹ്മണ സ്ത്രീയാണ്. രാജസ്ഥാനിൽ നിന്നും ഗുജറാത്തിൽ നിന്നും വരുന്നവർ ബംഗാളിനെ കുറിച്ച് എന്നെ പഠിപ്പിക്കേണ്ട. താൻ തന്റെ പേര് മറന്നേക്കും, എന്നാൽ ഒരിക്കലും നന്ദിഗ്രാം മറക്കില്ല, പരിപാടിയിൽ മമത പറഞ്ഞു. തൃണമൂൽ വിട്ട് BJPയിൽ ചേർന്ന സുവേന്ദു അധികാരിയെ മമത രൂക്ഷമായി വിമർശിച്ചു. ഗുജറാത്തിൽ നിന്നുള്ള ചിലർക്ക് സ്വന്തം ആത്മാവ് വിൽപ്പന നടത്തിയ ചിലർ വർഗീയ കാർഡിറക്കി നന്ദിഗ്രാം പ്രസ്ഥാനത്തെ തന്നെ അപമാനിക്കുകയാണ്. ചിലർ സംസാരിക്കുന്നത് 70:30 ഹിന്ദു മുസ്ലിം അനുപാതത്തെ കുറിച്ചാണ്. അവർ അപമാനിക്കുന്നത് ഇരുമത വിഭാഗങ്ങളിലും ജനങ്ങൾ ഒന്നിച്ചു ചേർന്ന് പോരാടിയ നന്ദിഗ്രാം പ്രസ്ഥാനത്തെയാണ്. നന്ദിഗ്രാമിലെ ജനങ്ങൾ 1 April നടക്കുന്ന വോട്ടെടുപ്പിൽ BJPയെ 1 April ആക്കുമെന്നും മമത കൂട്ടിച്ചേർത്തു. അതേസമയം സംസ്ഥാനം ഭരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിനെ ഇത്തവണ ചിത്രത്തിൽ കാണാത്ത വിധമാക്കുമെന്നാണ് BJP പറയുന്നത്. 50 വനിതാ സ്ഥാനാർത്ഥികളാണ് ഇത്തവണ തൃണമൂലിന് വേണ്ടി മത്സരിക്കുന്നത്. മമതാ ബാനർജിയുടെ കാലത്താണ് ബംഗാളിൽ ഏറ്റവും അധികം സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടതെന്ന ആരോപണവും BJP ഉയർത്തുന്നുണ്ട്. മമതാ ബാനർജി ഭരിച്ച കഴിഞ്ഞ 10 വർഷം കൊണ്ട് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ വലിയ വർധനവുണ്ടായെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. BJPയിൽ ചേർന്ന് സാമൂഹ്യ സേവനം നടത്തുവാൻ കത്തോലിക്ക വൈദികൻ പൗരോഹിത്യം ഉപേക്ഷിച്ചു. BJPയിൽ ചേർന്ന് പശ്ചിമബംഗാളിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സജീവമായത് ലയോള ഹൈസ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ റോഡ്നി ബോർണിയോ ആണ്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.